വളരെ വളരെ പ്രസക്തവും പ്രഗത്ഭവുമായ നിലയിലാണ് ഇവിടെ സംസാരിച്ച ബഹുമാന്യ വ്യക്തികളെല്ലാം ഈ കാര്യങ്ങൾ അപഗ്രഥിച്ചത്. ഇതെല്ലാം ഓരോ അപഗ്രഥനങ്ങളാണ്. അവരെല്ലാം വളരെ ലേണർ പൊളിറ്റീഷ്യൻസ് ആണ്. ഞാൻ അതിനെ ഏതെങ്കിലും തരത്തിൽ നിഷേധിച്ചുകൊണ്ട് സംസാരിക്കുകയല്ല എൻ്റെ ലക്ഷ്യം. ഞാൻ ഇവിടെ ഇരുന്ന് ശാന്തമായി ആലോചിച്ചത്, ചലച്ചിത്ര ലോകത്ത് ദിലീപിനെ കൈകാര്യം ചെയ്യുന്ന മട്ടിൽ രാഹുൽ ഗാന്ധിയെ രാഷ്ട്രീയ രംഗത്ത് കൈകാര്യം ചെയ്യാൻ ഏതോ സംഘടിത നിഗൂഢ ശക്തികൾ വളരെ വലിയ പ്ലാൻ ചെയ്തിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് വലിയൊരു ആധികാരികമായ ഇതല്ല. എന്താണ് രാഹുൽ ഗാന്ധി ചെയ്ത തെറ്റ്? കോൺഗ്രസ് പരമ്പരാഗതമായി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ഇന്ത്യയിലെ ജനങ്ങളെ വർഗീയതയുടെ പല തട്ടുകളിൽ തമ്പടിച്ചിരുന്ന അതൊക്കെ മാത്രമാണ് ശരിയെന്ന് ധരിച്ച് പരസ്പരം ചീറിക്കടിക്കാൻ നിന്ന ജനങ്ങളെ ഒന്ന് തണുപ്പിച്ച് അവരെയൊക്കെ യോജിപ്പിച്ച് ഇന്ത്യയുടെ മട്ടും ഭാവവും മാറ്റിയെടുത്ത വലിയ സർഗപ്രക്രിയ ചെയ്ത ഒരു മഹാപ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അല്ലാതെ 5 വോട്ട് കിട്ടുന്നെങ്കിൽ ഭരിച്ചിട്ട് പൊക്കളയാം, സമയമുണ്ടല്ലോ ഞാനും ഭരിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് കറങ്ങി നടന്നിട്ട് കടന്നു വന്ന ഒരു പ്രസ്ഥാനമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ന് കാണുന്ന ഇന്ത്യയിലേക്ക് നമ്മൾ വന്നെത്തിയത് കോൺഗ്രസിൻ്റെ ഏതാണ്ട് 70 വർഷത്തെ 80 വർഷത്തെ ത്യാഗവും പ്രവർത്തനവും കൊണ്ട് തന്നെയാണ്. ഇവിടെ വളരെ ബഹുമാന്യ ജയശങ്കർ അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, രാഹുൽ ഗാന്ധി തൻ്റെടമായി ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. ആര് എന്ന് ചോദിച്ചാൽ ഞാൻ എന്ന് ഉത്തരം പറയാൻ വേണ്ടിയാണ് ആണിനെ സൃഷ്ടിച്ചത്. പെണ്ണിനും ഈ സകല ഇതേ യോഗ്യതയും അവകാശവുമുണ്ട്. അതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. കോൺഗ്രസ് അതിൻ്റെ നേതൃത്വപരമായ ചുമതല നിർവഹിക്കണം. അത് മറയത്തിരുന്നുകൊണ്ട് വേണ്ട, വാഴയുടെ മൂട്ടിൽ നിന്നുകൊണ്ട് വേണ്ട, മുറ്റത്ത് വന്ന് പടിപ്പുരയ്ക്ക് പുറത്തിറങ്ങി നിന്ന് തൻ്റെടമായി കോൺഗ്രസിൻ്റെ നേതൃത്വം ഏറ്റെടുക്കാൻ ഇനിയും രാഹുൽ ഗാന്ധിക്ക് ഒരു അവസരം കൂടി ഇന്ത്യൻ ജനത വളരെ സ്നേഹമുള്ളവരാണ് കൊടുക്കും. വളരെ ബഹുമാനായ പ്രധാനമന്ത്രിക്ക് ഒരു ലക്ഷ്യമുള്ളത്, അദ്ദേഹം കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുമ്പോൾ എന്താണ് ലക്ഷ്യമാക്കുന്നത്? മതേതരത്വം വേണ്ട എന്ന്, ജനാധിപത്യം വേണ്ട എന്ന്, മതസൗഹാർദ്ദം വേണ്ട എന്ന്, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ കോൺഗ്രസ് ഇവിടെ സമർപ്പിച്ച മുദ്രാവാക്യങ്ങളുണ്ട്. അത് പലതും തട്ടിത്തെറിപ്പിക്കുമെന്ന് കൂടി അതിന് വ്യംഗ്യമായ ഒരു അർത്ഥം ഉണ്ട്. കോൺഗ്രസ് കെട്ടിപ്പടുത്ത മാറ്റത്തിൻ്റെ മഹാസൗധം, പുരോഗതിയുടെ മഹാസൗധം, വിജയങ്ങളുടെ സൗധം, വീക്ഷണങ്ങളുടെയും കാഴ്ചപ്പാടുകളുടെയും മഹാസൗധം, ഇതൊക്കെ ഒരു സുപ്രഭാതത്തിൽ അടിച്ച് നിരത്തി തകർത്ത് തരിപ്പണമാക്കി ഒരു വർഗീയ സാമൂഹ്യ ഒരു തരംഗം സൃഷ്ടിച്ച് ഞാൻ പിടിച്ചിരിക്കുന്നു, ഞാൻ ജയിച്ചിരിക്കുന്നു എന്ന് പറയുന്നതാണോ ഇന്ത്യക്ക് വേണ്ടത്? അതൊന്ന് ആലോചിക്കണം. കോൺഗ്രസ് വിരുദ്ധ ഭാരതം ഉണ്ടാക്കണമെങ്കിൽ ഇപ്പോൾ വേണ്ടത് നെഹ്റു കുടുംബത്തെയാണല്ലോ ഇപ്പോഴും ആളുകൾ ആക്രമിക്കുന്നത്. ഒരു 5 നിമിഷം മെനക്കെട്ട് ജവഹർലാൽ നെഹ്റുവിൻ്റെ പൂർവഗാമികൾ അവരെയാണല്ലോ ആക്ഷേപിക്കുന്നത്. നെഹ്റു കുടുംബത്തെയാണല്ലോ ഇവിടെ ഇടിച്ച് താഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ ഈ രാജ്യത്തിന് ചെയ്ത സംഭാവനകളും അവർ നേടിയ അവർക്ക് സ്വന്തമായിട്ടല്ല, രാജ്യത്തിന് വേണ്ടിയ നേട്ടങ്ങളും നാം ഒന്ന് തിരിഞ്ഞു നോക്കി വിലയിരുത്തണം. കോൺഗ്രസ് പ്രവർത്തകന് മാത്രമാണ് ഞാൻ, കോൺഗ്രസ് ഒരു സാമാന്യ പൗരനുമാണ് ഞാൻ. ഞാൻ ഒരു കാര്യം ഒരു വാക്ക് പറഞ്ഞോട്ടെ, കോൺഗ്രസ് ഇവിടെ അസ്തമിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ ആഗ്രഹം ഏകാധിപത്യ, സ്വേച്ഛാധിപത്യ, മതാധിപത്യ, വർഗാധിപത്യ, സാമ്പത്തികാധിപത്യ സമൂഹത്തിൻ്റെ ഭരണം ഈ രാജ്യത്ത് വരികയും കാലാന്തരത്തിൽ എന്തും സംഭവിക്കട്ടെ ഞങ്ങൾക്കിപ്പോൾ ജയിക്കണം എന്നത് മാത്രമാണ്. അതിനെ നേരിടാൻ കോൺഗ്രസിന് കഴിയും. കോൺഗ്രസ്സാണ് ഈ രാജ്യത്ത് ബി ജെ പിക്കുള്ള യഥാർത്ഥ ബദൽ. ഇത് കണ്ടൊന്നും കോൺഗ്രസ് തളർന്നു പോവുകയില്ല. അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അതിൻ്റെ ശക്തിയും മെറിറ്റും വിജയകരമായി കാണിക്കുകയും നേടുകയും ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. കോൺഗ്രസ് ഉറങ്ങി ഉണരുന്നത്, ജീവിക്കുന്നത് ഇന്ത്യയിലെ കൃഷിക്കാരൻ്റെയും കൂലിപ്പണിക്കാരൻ്റെയും പാവപ്പെട്ടവൻ്റെയും മർദ്ദത്തിൻ്റെയും ചൂഷ്യത്തിൻ്റെയും വികാരങ്ങളിലാണ്. ആ പാർട്ടി നിർബാധം മുന്നോട്ട് വരികയും കോൺഗ്രസ് അധികാരത്തിലേക്ക് കടന്നു വരികയും ചെയ്യുമെന്ന കാര്യത്തിൽ എനിക്ക് നല്ല ആത്മവിശ്വാസമാണ്.